കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ കാര്യം പറയാം മഞ്ജു. എനിക്ക് വാനില, നിധിക്ക് ചോക്ലേറ്റ്. ഇനി പറ, ഈ മഞ്ജുവിന് ഏത് ഫ്ലേവറാണ് ഇഷ്ടം അറിയില്ലേ? ബട്ടർ സ്കോച്ച്. ആഹാ, അപ്പൊ അതൊക്കെ അറിയാറുന്നല്ലേ. അതുണ്ട്, ആ ബട്ടർ സ്കോച്ചും ഉണ്ട്. മഞ്ജുവും ഗിരി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എന്ത് പ്രശ്നം? ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. താനെന്താണ് ഒരുമാതിരി ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നേ? താനും മഞ്ജുവും തമ്മിൽ ഒരു അകൽച്ച പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങള് പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? ഏ, അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലായി? ഒരു മാസം. അത്രേ ആയുള്ളോ? അപ്പൊ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പരസ്പരം മര്യാദയ്ക്ക് മനസ്സിലാക്കിയിട്ടില്ല, അതിനുള്ള സമയമാവുന്നല്ലേ ഉള്ളൂ. ബട്ടർസ്കോച്ച്, എത്ര സമയം കിട്ടിയിട്ടും കാര്യമില്ല, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അത്രയ്ക്ക് പകയുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ പകയുണ്ടായിട്ടാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്? ഞങ്ങളുടെ ഇഷ്ടപ്രകാരമൊന്നുമല്ല കല്യാണം നടന്നത്. എന്നാലും കോളേജിൽ പഠിക്കുമ്പോ സ്റ്റേജിൽ കയറാൻ പോലും പേടിച്ചെന്നേ. ഒരു പോലീസുകാരിയായി എന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ സാഹചര്യങ്ങളാ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. എന്താണെങ്കിലും നിന്റെ അച്ഛന്റെ ജോലി കിട്ടിയതുകൊണ്ട് നീ കുറച്ചുകൂടി ധൈര്യം കാണിച്ചു തുടങ്ങിയല്ലോ. അത് കാണുമ്പോ തന്നെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഗിരിയും കൂടി നിന്നെ മനസ്സിലാക്കി തുണക്കി വന്ന നീ പിന്നെ പുലിക്കുട്ടി തന്നെയാവും. ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല നിധി. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതൊക്കെ മറന്ന് ഗിരിയേണ് എന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും നീ ഇപ്പോഴേ തീരുമാനിക്കണ്ട. തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഗിരി നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ. ആ ബന്ധത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കും. അതിന് കുറച്ച് സമയം കൊടുത്താൽ മാത്രം മതി. സമയം കൊണ്ട് ഉണങ്ങുന്ന മുറിവുകളല്ല ഗിരിയേട്ടിന്റെ മനസ്സിനെ ഏറ്റിരിക്കുന്നത്. അതിന്റെ നീറ്റൽ ജീവിതകാലം മുഴുവൻ ഗിരിയേണ് എന്നോടുള്ള വെറുപ്പ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഗിരിയുടെ അച്ഛന്റെ മരണത്തിൽ മാധവൻ സാറിന് ഒരു പങ്കുമില്ലെന്ന് നിനക്ക് തെളിയിക്കാൻ സാധിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കില്ലേ? ഞാൻ പറഞ്ഞ ഗിരിയേട്ടൻ വിശ്വസിക്കില്ല. ഞാൻ എന്ത് തെളിവ് കൊണ്ടുവന്നാലും ഗിരിയേണ്ണത് ഞാൻ കെട്ടിച്ചമച്ചതാണെന്നേ പറയൂ. എന്ന് കരുതി നീ ശ്രമിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ മഞ്ജു. ഗിരിയും നീയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ മാധവൻ സാറിനെ കുറിച്ച് ഗിരിക്കുള്ള തെറ്റിദ്ധാരണ മാറണം. നിനക്ക് പോലീസ് അന്വേഷണത്തെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഇത് ഒരുപാട് കൊല്ലം മുമ്പ് നടന്ന കാര്യോ. അതിനെക്കുറിച്ച് അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുവരെ എനിക്ക് ഗിരിയേണ്ട വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. നിന്റെ വീട്ടിലെ കാര്യത്തില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗിരിയുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടോ എന്നറിയുന്ന കാര്യം ഞാൻ ഏറ്റു. നീ എന്താ ചെയ്യാൻ പോകുന്നേ? വെറുതെ കോളേജിലെ പോലെ നമ്പർ ഇറക്കാൻ നിൽക്കണ്ട. നിനക്ക് ശരിക്കും ഗിരിയേണ് അറിയില്ല. അറിയില്ല, പക്ഷേ നിന്നേക്കാൾ കുറച്ച് കൂടുതൽ കാലം ഭാര്യയായതിന്റെ അനുഭവം എനിക്കുണ്ട്. മഞ്ജു വേറൊരാളെ കല്യാണം കഴിക്കാനാ പോയത്. ആ കല്യാണം കൂടാൻ പോയ എനിക്ക് അവളെ സ്വീകരിക്കേണ്ടി വന്നു. ഇത് തന്നെ എനിക്ക് സംഭവിച്ചത്. പിന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്റെ കല്യാണം കൂടാൻ വന്ന ആളാണ് നിധി. അവസാന നിമിഷം അവക്ക് എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്നിട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു പ്രശ്നമില്ലെന്ന്? ഞങ്ങളെ പോലെ വ്യത്യസ്തരായ രണ്ടുപേരെ തനിക്ക് ഈ ഭൂമിയിൽ കാണാൻ കിട്ടില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും, ഇപ്പോഴും പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളെ കണ്ട അങ്ങനെ തോന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചത് നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണെന്ന്. നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലേ പിന്നെങ്ങനെയാ ഇത്ര സന്തോഷത്തിൽ കഴിയാൻ പറ്റുന്നത്?
ഈ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ അതിനൊക്കെ ഇടയിലും ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാറുണ്ടെന്നുള്ള കാര്യം മറക്കാറില്ല. ആ സ്നേഹം മനസ്സിലുള്ളപ്പോ എന്തും നേരിടാനുള്ള ധൈര്യം കിട്ടും. പിണങ്ങുമ്പോഴും ഇണങ്ങാനുള്ള കാരണം കിട്ടും. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് സ്നേഹിക്കാമെന്ന് കരുതി കാത്തു നിൽക്കരുത്. താനതിൽ വല്ലാതെ പശ്ചാത്തപിക്കേണ്ടി വരും. ദാ മഞ്ജുവിന്റെ ബട്ടർ സ്കോച്ച്. ഇനി നോക്കിയേക്കാതെ വാ വാ. അതുകൊണ്ട് ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടോ എന്ന് അറിയാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അയ്യോ വേണ്ട നിധി, അത് പ്രശ്നമാവും. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ മിണ്ടാതെ നിന്നാ മതി. ആ എത്തിയല്ലോ രണ്ടുപേരും. താങ്ക് യു. മഞ്ജുവിന് ബട്ടർ സ്കോച്ച് ആണ് ഇഷ്ടമെന്ന് ഗിരി പറഞ്ഞു. എന്തോ കൊടുക്ക്. അപ്പോ ഇവളെ കുറിച്ച് എല്ലാം അറിയല്ലേ, കണ്ടു പഠിക്ക് സാർ. കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആവുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ ഇവര് പഠിച്ചു കഴിഞ്ഞു. വെറുതെ നോക്കി നിന്ന തന്നെ കൊണ്ടുപോയ എനിക്ക് ഇത് തന്നെ വേണം. കഴിക്കടി. ആ കുറച്ച് വൈകിയാണെങ്കിലും ഞാനും നിന്റെ ഇഷ്ടങ്ങളൊക്കെ പഠിച്ചില്ലേ. എല്ലാം പഠിച്ചിട്ടൊന്നുമില്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ. വാ മഞ്ജു, നമുക്ക് കടലൊക്കെ ഒന്ന് കാണാം. അയ്യോ മിന്നല, എനിക്ക് അതൊന്നും കുഴപ്പമില്ല. നീ വാ നിധി. ഞാൻ വാ എന്റെ മഞ്ജു. വാടു വാ. ഇത്രയും കാലത്തിന് ശേഷം കണ്ടിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാതിരുന്ന എങ്ങനെയാ ശരിയാവ്? നമുക്കൊരു സെൽഫി എടുക്കാം. നീ വാ മഞ്ജു വാ, ഒരു സെൽഫി എടുക്കാനെന്തെങ്കിലും മിടിച്ചേക്കുന്നേ. ഇങ്ങോട്ട് വാടോ, ഒരു ഫോട്ടോ അല്ലേ ചോദിച്ചുള്ളൂ. ഇതെന്താ പേടിച്ച് മാറി നിൽക്കുന്നേ? മഞ്ജു തന്റെ ഭാര്യയല്ലേ, ധൈര്യമായിട്ട് തോളി കൈയിട്ട് നിൽക്കുക. അതൊന്നും വേണ്ട. ഇങ്ങനെ നിൽക്കുമ്പോഴേ നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല, ഫോട്ടോ എടുക്കും. ഓക്കെ, ഒന്ന് ചിരിക്കടോ. അടിപൊളി. അതെ, പോകുന്നതിന് മുൻപ് ഞാൻ നിന്റെ ഫോണിലേക്ക് അയച്ചുതരാം. എങ്ങോട്ട്? കടലിലേക്ക്. അയ്യോ ഞാനില്ല, നീ പോന്നെങ്കിൽ പോയിക്കോ. നിന്റെ പേടി ഇതുവരെ മാറിയില്ലേ? ഇങ്ങനെ പേടിക്കുന്നത് കഷ്ടമാ. ഒന്നുമില്ലെങ്കിലും നീ ഒരു പോലീസ് അല്ലേ.
അവൾക്ക് കുട്ടിക്കാലം മുതലേ പുഴയും കുളവും കടലും ഒക്കെ പേടിയാ. അവളെ ഇങ്ങനെ കളിയാക്കല്ലേ, പറ്റുമെങ്കിൽ പോയിന്ന് കൈ പിടിക്കാം.